ഹലോ, വെൽക്കം ടു റെനസ്. ഞാനിന്ന് വരുന്നത് ഒരു സ്നാക്ക് ഐറ്റം ആയിട്ടാണ്, റിബൺ പക്കവട. വെക്കേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോലെ, അപ്പം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ അത് ഉണ്ടാക്കി വെക്കാം. ഞങ്ങളുടെ കൊച്ചുനാളിലുണ്ട്, അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ക്രിസ്പിയാണ്, അതേസമയം സോഫ്റ്റുമാണ്, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പക്കോടയ്ക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു കപ്പ് കടലമാവ്, കാക്കപ്പരിപ്പൊടി, ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പൊട്ടുകടല പൊടിച്ചത്, ഇത്തിരി കായത്തിൻ്റെ പൊടി, മുളക് പൊടി, പിന്നെ അഞ്ചാറ് ഉള്ളി അടിച്ച ഉള്ളി, ഇത് അരച്ച് അതിൻ്റെ ജ്യൂസ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ജ്യൂസ്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ എണ്ണ ചൂടായിക്കൊണ്ടേ ഇരിക്കണം. അത് അതിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്തിട്ട് നമ്മൾ ഈ പൊടിയിലിടുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് അരി ഒന്ന് അരിച്ചെടുക്കാം. അതിൽ നമ്മുടെ കടലമാവ് ഇട്ടു, അരിപ്പൊടി ഇട്ടു, ഒന്ന് ടീസ്പൂണോളം കടൽ ഇത് പൊട്ടുകടല പൊടിച്ചതാണ് കേട്ടോ, അതിടുന്നുണ്ട്. ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പിടുന്നുണ്ട്. ഇതൊന്ന് നന്നായി അരിച്ചെടുക്കണം. ഈ കടലപ്പൊടിയിൽ അല്ലെങ്കിൽ അരിയിലും അരിപ്പൊടിയിലും തരി തരി ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതിലേക്ക് മുളക് പൊടി, കായത്തിൻ്റെ പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് എനിക്കൊരു നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിക്കുന്നുണ്ട്. നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അതിൽ രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ചൂടുണ്ടാവും, അപ്പോൾ അതൊന്ന് മിക്സായതിന് ശേഷം കൈകൊണ്ട് കുഴച്ചെടുത്താൽ മതി. ഇനി നമ്മളിവിടെ ഉള്ളി ചുവന്നുള്ളി അടിച്ച് അത് വെള്ളം ഇത്തിരി വെള്ളം ചേർത്ത് അടിച്ചിട്ടുള്ള ആ വെള്ളം ചേർക്കുക. ഇത് സോഫ്റ്റ് ആവണം, ഒരു പ്രത്യേക മണവും ഉണ്ടാവും കേട്ടോ. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. അപ്പം ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഒരു അതിൻ്റെ അച്ചിലിട്ടിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ അച്ചാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് നമ്മൾ എണ്ണയൊന്ന് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. നമ്മൾ അച്ച് സെറ്റാക്കി ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മുടെ മാവ് ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ടൈറ്റൻ ചെയ്ത് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അത് എണ്ണ ചൂടായതുകൊണ്ട് നോക്കാം, നമ്മൾ അതിൻ്റെ ഒരു തരി എടുത്തിട്ട് അതിങ്ങനെ പൊന്തി വരും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇത് എണ്ണ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ എണ്ണയിലേക്ക് ഈ മാവ് ഒന്ന് ചൂടായതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ എണ്ണ വേണമെങ്കിൽ ഇച്ചിരി നമ്മുടെ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്തിട്ട്
ഈ മാവ് വാർക്കാം. അതൊരു കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, അവരത് എൻജോയ് ചെയ്യും. ഇപ്പം ഇത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, ഇതും കൂടി എടുക്കാം. അങ്ങനെ നമ്മുടെ റിബൻ പക്കോട റെഡി ആയിട്ടുണ്ട്. ഇത് എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം കേട്ടോ, മുളക് പൊടി വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചേർക്കാം, എള്ള് വേണമെങ്കിൽ ഇതും ചേർക്കാം. അങ്ങനെ നമ്മുടെ റിബൻ പക്കോട അടിപൊളിയായിട്ട് വന്നിട്ട് നല്ല മൊരിച്ച് തകർച്ചയുണ്ട്. ഒന്നും കൂടി തണുത്ത് കഴിഞ്ഞാൽ നല്ല അതായിരിക്കും. അങ്ങനെ നമ്മുടെ റിബൻ പക്കോട അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുക്ക് വിത്ത് ലവ് ആൻഡ് കെയർ. ബൈ ബൈ, ടേക്ക് കെയർ.